സുവിശേഷം പ്രഘോഷിക്കുന്ന ഒരു പാദങ്ങൾ എത്ര സുന്ദരം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10:15. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയ കുഞ്ഞുമക്കളെ, ക്രിസ്തു തൻ്റെ സ്വർഗാരോഹണ വേളയിൽ ശിഷ്യന്മാർക്ക് പ്രേക്ഷിതത്വം നൽകുന്ന രംഗമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേൾക്കുന്നത്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. മാർക്കോസിന്റെ സുവിശേഷം 16:15. തൻ്റെ പരിസ്ഥിതി കാലത്ത് യേശു പിതാവ് തനിക്ക് നൽകിയ പ്രേക്ഷിതത്വം വ്യക്തമാക്കുന്നുണ്ട്. ലൂക്കോസ് സുവിശേഷം 4:18-19 വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ നിന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു. യേശു തൻ്റെ പരിസ്ഥിതി ജീവിതകാലത്ത് തനിക്ക് ലഭിച്ച അപ്രേക്ഷിതവത്യം താൻ തിരഞ്ഞെടുത്ത 12 സ്ത്രീമാർക്കുമായി അവിടെ നൽകുന്നുണ്ട്. ലൂക്കായി സുവിശേഷം 9:2 യേശു തൻ്റെ 12 സ്ത്രീഹന്മാരെ സുവിശേഷ വേലയ്ക്കായി അയക്കുന്നതായി വായിക്കുന്നുണ്ട്. അവൻ അവരെ സുവിശേഷം പ്രഘോഷിക്കാനും രോഗികളെ സുഖപ്പെടുത്തുവാനുമായി അയക്കുന്നുവെന്ന്. മാമോസ് സ്വീകരിച്ച നാം ഓരോരുത്തർക്കും യേശു നൽകിയ ഈ ദൗത്യം നമ്മുടെ ജീവിതത്തിൽ പുലർത്തുവാൻ കടമയുണ്ട്. ഇതാണ് ഫ്രാൻസിസ് പാപ്പ ഇവാഞ്ചലിയും ഗൗതിയും എന്ന ചാപ്റ്റർ ലേഖനത്തിലൂടെ സഭയോട് പങ്കുവയ്ക്കുന്നത്. സഭ ആരംഭം മുതലേ പ്രേക്ഷിതയാണെന്ന് പാപ്പ പറഞ്ഞു വയ്ക്കുന്നു. അതിനാൽ ക്രിസ്ത്യാനികളായി മാമോസ് സ്വീകരിച്ച് വിശ്വാസമേറ്റുപറ നാം ഓരോരുത്തരും സഭയുടെ സുശേഷ പ്രഘോഷ ദൗത്യത്തിൽ പങ്കുകാരാണ്. നമുക്കോരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന ഈ സുവിശേഷ പ്രഘോഷ ദൗത്യത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസ് ശ്ലീഹ കുറച്ചും കൂടി കടുപ്പിച്ച ഭാഷ നമ്മോട് പറയുന്നുണ്ട്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹങ്കരിക്കാൻ വകയില്ല, അത് എൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രഘോഷിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. 1 കൊരിന്ത്യോസ് 9:16 വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു: എന്താണ് പ്രഘോഷിക്കേണ്ടതെന്ന് ഫ്രാൻസിസ് പാപ്പ തൻ്റെ സാക്രിലേഖനത്തിലൂടെ നമ്മോട് പറയുന്നുണ്ട്. സഭയുടെ കെരിഗ്മയാണ് നാം പ്രഘോഷിക്കേണ്ടത്. എന്താണ് ഈ കെരിഗ്മ? ക്രിസ്തു നമ്മെ സ്നേഹിച്ചുവെന്നും സ്നേഹത്താൽ അവിടെ നമുക്ക് വേണ്ടി മരിച്ചുവെന്നും നമ്മുടെ പാപങ്ങളെ മോചിക്കുവാൻ അവിടെ നിന്ന് കുരിശുഭരണത്തിലൂടെ നമുക്ക് രക്ഷ നൽകിയെന്നുമുള്ള സന്ദേശമാണ് നാം പ്രഘോഷിക്കേണ്ടത്. ലോകമെമ്പാടും പകർച്ചവ്യാധി ഭീതിയിലായിരിക്കുമ്പോൾ നാം സുശേഷ പ്രഘോഷണം എപ്രകാരം നടത്തുമെന്ന വലിയ ചോദ്യമാണ് നമ്മുടെ മുന്നിലേക്ക് സഭ എടുത്തു വയ്ക്കുന്നത്. നമുക്ക് പരസ്പരം മിണ്ടാനോ അടുത്ത് സംസാരിക്കാനോ കൂട്ടായ്മയിലായിരുന്നു കൊണ്ട് നമുക്ക് ക്രിസ്തുവിനെ പ്രഘോഷിക്കാനോ പങ്കുവയ്ക്കുവാനോ സാധിക്കാത്ത അവസ്ഥ. ഈ കാലഘട്ടത്തിൽ സുശേഷ പ്രഘോഷം എന്നത് വലിയ വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളി ഏറ്റെടുക്കുവാനായിട്ട് ക്രിസ്തു നമ്മെ ക്ഷണിക്കുകയാണ്. വിശുദ്ധ യാക്കോബ് ശ്ലീഹ നമ്മുടെ പ്രകാരം പറയുന്നുണ്ട്: പ്രവൃത്തിയിൽ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണെന്ന്. ഈ പകർച്ചവ്യാധിയുടെ കാലഘട്ടത്തിൽ പ്രവൃത്തിയിലൂടെയുള്ള സുശേഷ പ്രഘോഷണമാണ് യാക്കോബ് ശ്ലീഹ നമ്മുടെ മുന്നിലേക്ക് എടുത്തു വയ്ക്കുന്ന വഴി. വിശുദ്ധ നാട് സന്ദർശിക്കുന്ന ആഗ്രഹവുമായി രണ്ട് സ്നേഹിതന്മാർ ഒത്തിരി നാളുകളായി പദ്ധതികൾ തയ്യാറാക്കുന്നു. എന്നാൽ അവർക്ക് അതിനായി അവസരം ഒത്തുവന്നത് അവരുടെ ജീവിത സഹായാന വേളയിലാണ്. തങ്ങളുടേതായിരുന്ന എല്ലാം കുടുംബാംഗങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് അവർ യാത്ര തുടങ്ങുകയാണ്. യാത്രയ്ക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും പണവും അവർ കരുതി വയ്ക്കുന്നു. തങ്ങൾ പോയിരുന്ന സ്ഥലങ്ങളിൽ ജനങ്ങൾ അവർക്ക് ഭക്ഷണവും ജലവും പാർപ്പിടവും നൽകി പോന്നു. അതിനാൽ അവർ വളരെ സന്തോഷത്തോടെയാണ് തങ്ങളുടെ യാത്ര തുടർന്നു കൊണ്ടുപോയത്. 5 ദിവസത്തെ യാത്ര പിന്നിട്ട് അവർ ദേശത്ത് വന്നപ്പോൾ അവിടെ ആളുകൾ തങ്ങളെ കണ്ട് ഭയന്നോടുന്നതും ഭവനങ്ങളിൽ നിശബ്ദതയും ഞരക്കവും കേൾക്കുന്നതും അവർ ശ്രദ്ധയിൽപ്പെട്ടു. യുദ്ധത്തിൻ്റെ കൊടുമ്പിൽ കൊണ്ടിരിക്കുന്നതിനാൽ എല്ലാവരുടെയും പട്ടിണിയും ക്ഷാമവുമാണെന്ന് അവർ മനസ്സിലാക്കി. അതിനാൽ അവർ 2 പാതകളിലായി തങ്ങളെ യാത്ര തുടരുവാൻ നിശ്ചയിച്ചു. 1-ാമൻ പതിവ് പോലെ തൻ്റെ പ്രാർത്ഥനയും
തന്റെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് വളരെ ചിട്ടയായി ആരെയും ഗവനിക്കാതെ തന്റെ യാത്ര തുടർന്നുകൊണ്ടിരുന്നു തന്റെ സഞ്ചിയിൽ ഉണ്ടായിരുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ യാത്ര തുടർന്ന് വിശ്വനാട്ടിലെത്തി എന്നാൽ രണ്ടാമനാകട്ടെ കടന്നു പോകുന്ന വഴിയിൽ വിശ്രമിക്കാനിരുന്നപ്പോൾ അടുത്തുള്ള വീട്ടിലെ ശബ്ദം കേട്ട് അവിടേക്ക് ഓടിച്ചെല്ലുകയാണ് അവിടെ തളർന്നു കിടക്കുന്ന കുഞ്ഞുങ്ങളെയും വേദനയാൽ പുളയുന്ന മാതാപിതാക്കളെയും രണ്ടാമൻ കണ്ടെത്തുന്നു പിന്നെ അയാൾ മറ്റൊന്നും ശ്രദ്ധിക്കാതെ തന്റെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണവും ജലവും നൽകിക്കൊണ്ട് ആ കുടുംബാംഗങ്ങളെ സഹായിക്കുന്നു അതുമാത്രമല്ലാതെ അയാൾ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ വേണ്ട എല്ലാ സഹായങ്ങളും തന്റെ കയ്യിൽ നിന്നും തന്റെ യാത്രയ്ക്കുള്ള പണവും എടുത്തുകൊണ്ട് അവരെ സഹായിക്കുന്നു എന്നാൽ അദ്ദേഹത്തിന് വിശുദ്ധ നാട് സന്ദർശിക്കുവാനുള്ള പണം അതോടെ കയ്യിൽ നിന്ന് തീർന്നു പോകുന്നു ഒന്നാമൻ വിശുദ്ധ നാടിലെ ഓരോ സ്ഥലം സന്ദർശിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തനിക്ക് മുമ്പേ അവിടെ പ്രാർത്ഥിച്ചു നീങ്ങുന്ന രണ്ടാമനെയാണ് കണ്ടത് അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ രണ്ടാമനോട് ചോദിക്കുന്നുണ്ട് സഹോദര താങ്കൾ എവിടെയായിരുന്നു എനിക്ക് തന്നെ ആൾക്കൂട്ടത്തിലും കണ്ടെത്തുവാൻ സാധിച്ചില്ലല്ലോ രണ്ടാമൻ മറുപടി പറയുന്നുണ്ട് ഐ വാസ് ഡൂയിങ് ഗോഡ്സ് ബിസിനസ് എന്ന് മാമോദീസായിലൂടെ ക്രിസ്തി വിശ്വാസത്തിലേക്ക് കടന്നു വന്ന നാം ഓരോരുത്തരോടും ക്രിസ്തു വിശ്വാസം എപ്രകാരമായിരിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് വിശ്വസിക്കുന്നവർ തിന്മയുടെ ശക്തികളെ ബഹിഷ്കരിക്കുവാൻ പ്രാപ്തരായിരിക്കും ദൈവം നമുക്ക് പറഞ്ഞു നൽകുന്ന അതിനുള്ള ഏക ആയുധം വചനമാണ് വചനത്താൽ നമുക്ക് തിന്മയെ ബഹിഷ്കരിക്കുവാൻ സാധിക്കണം നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് പുതിയ ഭാഷ സംസാരിക്കുവാൻ സാധിക്കണം സ്നേഹത്തിൻ്റെയും കരുണയുടെയും നീതിയുടെയും പുതിയ ഭാഷ സംസാരിക്കുന്നവരായി വിശ്വാസം നാം ഓരോരുത്തരും മാറണം നാം സർപ്പങ്ങളെ പോലെ വിവേകികളായി സഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് സുവിശേഷം ധീരതയോടെ പ്രസംഗിക്കുവാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് വേദനകളുണ്ടെങ്കിലും കഷ്ടപ്പാടുകൾ നാം കടന്നു പോവുകയാണെങ്കിലും നമുക്ക് അതെല്ലാം ക്രിസ്തുവിന് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും വേദനകളും മനസ്സിലാക്കിക്കൊണ്ട് അവരുടേലേക്ക് കടന്നു ചെന്ന് അവരുടെ ജീവിതങ്ങളെ ക്രിസ്തു എപ്രകാരം കാണുന്നുവോ അപ്രകാരം കണ്ടുകൊണ്ട് സൗഖ്യപ്പെടുത്തുവാനും സുഖപ്പെടുത്തുവാനും പ്രതീക്ഷിച്ചിരിക്കു നയിക്കുവാനും സാധിക്കുന്ന സുവിശേഷ പ്രഘോഷണമാണ് ക്രിസ്തു നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ക്രിസ്തു ശിഷ്യന്മാർ കാണിച്ചു തന്ന സുവിശേഷ പ്രഘോഷണത്തിൻ്റെ വലിയ മാതൃക പിടിച്ചത് കൊണ്ട് നമുക്കും നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും ഓരോ സ്ഥലങ്ങളിലും നമ്മുടെ ജീവിതം വഴി പ്രവർത്തനങ്ങൾ വഴി മറ്റുള്ളവരേക്ക് ക്രിസ്തുവിനെ പകർന്നു നൽകുവാൻ ക്രിസ്തു നൽകിയ വിശ്വാസത്തെ പകർന്നു നൽകുവാൻ സാധിക്കട്ടെ അതിനായി നമുക്ക് നല്ല ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ